എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു സിമ്പിൾ ചീരത്തോരനാണ്. പല രീതിയിൽ ചീരത്തോരൻ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ചീരത്തോരൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാനിന്ന് ചീരത്തോരൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി 2 കെട്ട് ചീര എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം ചീര അതിലെ വിഷാംശമെല്ലാം പോകുന്നതിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത വെള്ളത്തിൽ കുറച്ച് സമയം ചീര മുക്കി വയ്ക്കാറുണ്ട്. അതിനുശേഷം അതിലെ മണ്ണെല്ലാം പോകുന്നതുവരെ ചീര നന്നായി കഴുകിയെടുക്കണം. അങ്ങനെ കഴുകി തോരാൻ വെച്ച ചീരയാണിത്. മുറ്റിപ്പോകാത്ത ചീരയാണെങ്കിൽ തണ്ടും ചേർത്ത് നമുക്ക് അരിഞ്ഞെടുക്കാം. അങ്ങനെ ചീരയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയും ഒരു ചെറിയ സവാളയും പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളിയുടെ പകുതിയുമാണ് വേണ്ടത്. കുറച്ച് തക്കാളി കൂടി ചേർക്കുന്നതാണ് ഈ തോരൻ്റെ പ്രത്യേകത. ഇനി സവാളയും ചെറിയ ഉള്ളിയും വളരെ ചെറുതായി അരിഞ്ഞെടുക്കണം. ചെറിയ ഉള്ളി ചേർത്തുണ്ടാക്കുമ്പോൾ കറികൾക്കൊരു പ്രത്യേക സ്വാദാണ്. വേഗത്തിൽ തോരൻ റെഡിയാക്കണമെങ്കിൽ സവാള മാത്രം ചേർത്താലും മതിയാകും. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനൊരു പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തു. അതിലേക്ക് കടുക് പൊട്ടിച്ച് 1 വറ്റൽമുളക് ചേർത്തു. ഇനി അതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും ചേർത്ത് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായി വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് ഉള്ളി നന്നായി വഴറ്റിയെടുക്കാം. ബ്രൗൺ നിറമാകുന്നതുവരെ ഉള്ളി വഴറ്റണം. ഇപ്പോൾ ഉള്ളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ഉള്ളി നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് പൊടികൾ ചേർക്കാം. പൊടികൾ ചേർക്കുന്നതിന് മുമ്പ് ഫ്ലെയിം നന്നായി കുറച്ച് വയ്ക്കണം, ഇല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. ഇപ്പോൾ ഉള്ളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചതച്ച മുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും ചേർക്കാം. എരിവിന് വേണ്ടി ഞാൻ ചതച്ച മുളകും കളറിന് വേണ്ടി കാശ്മീരി മുളകുമാണ് ചേർത്തത്. ഇത് രണ്ടുമില്ലെങ്കിൽ അവരവരുടെ സ്വാദിനും എരിവിനും അനുസരിച്ച് സാധാരണ മുളക് പൊടി മാത്രമായും ചേർക്കാം. പൊടികൾ ചേർത്ത് ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച പകുതി തക്കാളി ചേർക്കാം. 2 പിടി ചീരയ്ക്ക് പകുതി തക്കാളി, അങ്ങനെയാണെങ്കിൽ 1 കെട്ട് ചീരയ്ക്ക് 1/2 ഭാഗം തക്കാളി മതിയാകും. തക്കാളി നന്നായി വേവണം. തക്കാളി നന്നായി വഴഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറുതായി ചിരവിയെടുത്ത തേങ്ങ ആയതുകൊണ്ട് അത് ചതയ്ക്കാതെ ചേർത്തിട്ടുണ്ട്. എന്നാൽ ചിരവുമ്പോൾ വലിയ പീസസായാണ് വരുന്നതെങ്കിൽ അമ്മിയിലോ മിക്സിയിലോ ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ചേർക്കുന്നതായിരിക്കും നല്ലത്. തേങ്ങ ചേർത്ത് 1-2 മിനിറ്റ് വഴറ്റണം. ഇപ്പോൾ തക്കാളിയും തേങ്ങയും പൊടികളും ഉള്ളിയും എല്ലാം നന്നായി മിക്സായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന ചീര ചേർക്കാം. ചീര ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വേവുള്ള ചീരയാണെങ്കിൽ കുറച്ച് വെള്ളമൊഴിച്ച് അടച്ചു വെച്ച് വേവിക്കാം. ഇതിപ്പോൾ ഇളം ചീരയാണ്, അതുകൊണ്ട് ഞാൻ വെള്ളം ചേർത്തിട്ടില്ല. പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ചീരയാണെങ്കിൽ വെള്ളം ചേർക്കാതെ കുറച്ച് സമയം അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മതിയാകും. ചീര നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അരപ്പൊന്ന് പിടിക്കാൻ വേണ്ടി 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കി കുറച്ച് സമയം അടച്ചു വയ്ക്കാം. 1-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇതുവരെ കഴിച്ച ചീരത്തോരനിൽ നിന്നും വ്യത്യാസമായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള, ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് വെറുതെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന സ്വാദുള്ള ചീരത്തോരൻ റെഡിയായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.
അതുവരേക്കും താങ്ക് യു.